ഇതാണ് നമ്മളെ മഹേഷ്. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഒരു ഇതൊക്കെ എന്തൊക്കെയാണ് മഹേഷ് സാർ? ഇത് ഇലക്കിരിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഇലകളാണ്. ഇത് ആവണക്കല, പുളിയില, പിന്നെ അതേമാതിരി തന്നെ മുരിങ്ങയില, പിന്നെ കരിന്തച്ചിയില. ഇലക്കി കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ എന്താണ്? ഇത് ഇതൊക്കെ എന്താ സംഭവങ്ങള്? മഞ്ഞൾപ്പൊടി ഉണ്ട്, ഇതിൽ ചേർക്കണം അല്ലേ? ഇത് ഇപ്പൊ ചെറുനാരങ്ങ പറ്റൂലേ? മതിയായില്ല. അഞ്ച് ചെറുനാരങ്ങ, ഇന്ദുപ്പ്, ഇതെന്താ? ഇത് കീ കഴിഞ്ഞതാണോ? കഴിഞ്ഞിട്ടുള്ള കീ ആണല്ലേ. ഓക്കെ, നമ്മളെ മഹേഷ് ഇവിടുത്തെ ചീഫ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റ് കീയെ കുറിച്ച് നിങ്ങൾക്ക് വിവരം നൽകുന്നു. ഇലക്കി ഇല്ലേ, ഇലക്കി കൊണ്ടുള്ള ഗുണങ്ങൾ പിന്നെ ഇത് നമ്മുടെ വേദന, അതുപോലെ തന്നെ മതസംബന്ധമായിട്ടുള്ളതും പിന്നെ നമുക്ക് ദീർഘട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മൊത്തം നിർദ്ദേശപ്രകാരമാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ചെയ്യുന്ന പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നാൽ, ഇത് കഴിഞ്ഞ ലക്ഷം ഇലകൾ കുറേശ്ശായിട്ടുണ്ട്. ഈ ഇലകളൊക്കെ ഇതിലിട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കും. കരിനച്ചി, മുരിങ്ങ, ആവണക്ക് വാട്ടിയെടുത്തിട്ടാണ്. ഈ ഞവരക്കി എന്നൊക്കെ പറഞ്ഞ വേറെ കീ തന്നെയാണ് അല്ലേ? നവരക്കിയുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നീട് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പൊ ഇലക്കീകളെ കുറിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ കീ ഇതിൽ കടത്തിയിട്ട് ചെയ്യാതോ ഈ ടേബിൾ ആണോ അതോ ഉപയോഗിക്കാ കീ ചെയ്യാൻ? ഈ ടേബിൾ തന്നെ, ഈ ടേബിൾ തന്നെയാണ് അല്ലേ? ഇതിന് പാത്തിയിലേ? ഓക്കെ. ഈ കുഞ്ഞ്, ഈ കുഞ്ഞ് കിടക്കുന്ന എണ്ണൊക്കെ? ഓക്കെ ഓക്കെ. ഏകദേശം ഇത് ഇതായോ? ആയോ ഇതായോ മഹേശ്വരാ? ചെറുനാരങ്ങ മതിയായില്ല? അല്ല, നമുക്ക് പിന്നെ ചെറുനാരങ്ങ കൂട്ടി വേണമെങ്കിൽ ഇടാവുന്നതാണ്. കാരണം എട്ട് കിഴിക്കാണ് ഇത്. ഇത് എട്ട്, ഇതുകൊണ്ട് എട്ട് കിഴിയല്ലോ? എട്ട് കി എട്ട് ഒരാൾക്കാണ്? എട്ട് കി അല്ല, ഇത് രണ്ടുപേർക്കാണ്. രണ്ടുപേർക്കാണ് എട്ട് കി. അത്യാവശ്യം ഇനി നാരങ്ങ അതില് പിന്നെ കുറവാണ്, നമ്മൾ പിന്നീട് ആഡ് ചെയ്യും. ഇതിന്റെ റേഷ്യോ എങ്ങനെയാണ്? ഇത് മുരിങ്ങയില, പുളിയില, കരിനച്ചി, ആവണക്ക്? മുരിങ്ങയില, കരിനച്ചി, ആവണക്കല, പുളിയില, പിന്നെ പ്ലാവില, പിന്നെ അതുപോലെ തന്നെ ഉമ്മത്തിന്റെ ഇല, ഇങ്ങനത്തെ ഇലകളൊക്കെ ഉപയോഗിക്കാം. എന്നിട്ട് ഇതുപോലെ കെട്ടി വെക്കും നിങ്ങള്? എന്താണ് അതിൽ ഉപയോഗിക്കുന്നത്? രോഗിക്ക് ഏത് എണ്ണയാണ് അങ്ങനെയാണ്. ഇപ്പൊ ഇതിലിപ്പോ എന്താ ഏത് എണ്ണ ഉപയോഗിച്ചത്? തന്നന്തര എണ്ണയാണ് ഇപ്പൊ ഉപയോഗിച്ചത്. ഓക്കെ, രോഗിയുടെ രോഗാവസ്ഥക്ക് അനുസരിച്ചാണ് എണ്ണ എണ്ണ എണ്ണയും ഇതിൽ വരുന്ന ഇലകളും. നമുക്ക് ആ രോഗിക്ക് ഏത് എണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണ തന്നെയാണ് അവർക്ക് കീഴിലേക്ക് നമ്മൾ എടുക്കാറുള്ളത്. പിന്നെ പൊതുവെ വേപ്പെണ്ണ അങ്ങനെയുള്ള എണ്ണകൾ എടുക്കാറുണ്ട്. എന്നാലും ഏറ്റവും നല്ലത് അവർക്ക് ഉപയോഗിക്കുന്ന എണ്ണ തന്നെയാണ്.
അവിടെ അവിടെ അപ്പുറത്ത്.